എല്ലാവർക്കും നമസ്കാരം ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്ന് എല്ലാവർക്കും കേട്ടു പരിചയമുണ്ടായിരിക്കും എന്താണ് ഫിലോസഫി എന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹവും ഉണ്ടായിരിക്കും എന്താണ് ഫിലോസഫി എന്തൊക്കെയാണ് തത്വശാസ്ത്രത്തിലെ പ്രതിഭാദി വിഷയങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് ഫിലോസഫി ഡെഫിനിഷൻസ് ഓഫ് ഫിലോസഫി ഒറിജിൻ ഓഫ് ഫിലോസഫി എന്നിവയൊക്കെയാണ് വാട്ട് ഈസ് ഫിലോസഫി എന്താണ് തത്വശാസ്ത്രം എന്താണ് തത്വശാസ്ത്രം എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാം ഫിലോസഫി എന്ന വാക്ക് ഫിലോ സോഫിയ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഫിലോ എന്നാൽ അർത്ഥം ലവ് സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം വിസ്ഡം അപ്പോൾ ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം എന്നാണ് ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ് ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം ഓഫ് ഫിലോസഫി തത്വശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ വിവിധ ചിന്തകന്മാർ തത്വശാസ്ത്രത്തിന് നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ നമുക്ക് പരിശോധിക്കാം ഭാരതീയ തത്വചിന്തകനായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഫിലോസഫിയെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഫിലോസഫി ഇസ് ദ ലോജിക്കൽ ഇൻക്വയറി ഇൻ ടു നേച്ചർ ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള യുക്തിസഹമായ അന്വേഷണമാണ് തത്വചിന്ത ജർമ്മൻ തത്വചിന്തകനായിരുന്ന ഫീച്ചെ ഫിലോസഫിക്ക് നൽകിയിരിക്കുന്ന തത്വചിന്ത തത്വചിന്ത എന്തെന്ന ഓരോ നിർവചനവും നമുക്ക് അപൂർണമായാണ് തോന്നുക തത്വചിന്തയെ ഏതെങ്കിലും ഒരു നിർവചനത്തിൽ ഒതുക്കി നിർത്തുക എന്നത് അസാധ്യമാണ് അസ്തിത്വം മനസ്സ് യാഥാർത്ഥ്യം മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് മനുഷ്യന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് തത്വശാസ്ത്രം ഇവയെക്കുറിച്ചെല്ലാം വ്യത്യസ്ത രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പല ചിന്തകന്മാരുടെയും ആശയങ്ങളും വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള ഉരസലുകളും അവയുടെ സ്വീകരണവും തിരുത്തലുകളും കൊണ്ട് സമ്പന്നമായതാണ് തത്വശാസ്ത്രം ഒറിജിൻ ഓഫ് ഫിലോസഫി തത്വശാസ്ത്രത്തിന്റെ ഉദ്ഭവം ഫിലോസഫി ബിഗിൻസ് ഇൻ വണ്ടർ പ്ലാറ്റോ തത്വശാസ്ത്രത്തിന്റെ ഉദയം അത്ഭുതത്തിൽ നിന്നുമാണെന്ന് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നു ഇവിടെ വണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫിലോസഫിക് വണ്ടർ ആണ് ഈ പ്രപഞ്ചം എന്നത് എന്നും നമുക്കൊരു അത്ഭുതമാണ് കടലും ആകാശവും ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്നും നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണ് അങ്ങനെ അതെന്താണ് അങ്ങനെയല്ലാത്തത് എന്ന ചോദ്യങ്ങൾ ചെറിയ കുട്ടികൾ ചോദിക്കാറുണ്ട് അതാണ് ജിജ്ഞാസ നിഗൂഢമായ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന വസ്തുക്കൾ എന്തിനാൽ നിർമ്മിതമാണ് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ജീവിതം എന്താണ് മരണം അത്ഭുതങ്ങളിൽ നിന്നും നമുക്കുണ്ടായ ബുദ്ധിപരമായ ജിജ്ഞാസ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങളെ ഗൗരവമായി സമീപിക്കുകയും ചിട്ടയായ രീതിയിൽ അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഫിലോസഫർ അല്ലെങ്കിൽ തത്വചിന്തകൻ ഫിലോസഫർ അല്ലെങ്കിൽ തത്വചിന്തകൻ എന്ന വാക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയാണ് എന്നാൽ ഫിലോസഫി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പൈത്തഗോറസ് ആണ് അപ്പോൾ തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അറിവ് മൂല്യങ്ങൾ അസ്തിത്വം അസ്തിത്വം എന്നാൽ നിലനിൽപ്പ് മനസ്സ് യാഥാർത്ഥ്യം ഒറിജിൻ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി പാശ്ചാത്യ തത്വചിന്തയുടെ ഉദയം ഗ്രീസിലായിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഗ്രീസിലെ മിലിറ്റസിൽ ജീവിച്ചിരുന്ന തേയിൽസിനെയാണ് തത്വചിന്തയുടെ പിതാവായി കണക്കാക്കുന്നത് അമാനുഷിക ശക്തികളെ അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനങ്ങളെ പിന്തള്ളി പ്രപഞ്ചത്തെ പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് ജലമാണ് എല്ലാത്തിന്റെയും ആധാരമെന്ന് തേയിൽ വിശ്വസിച്ചു പ്രപഞ്ചത്തെ യുക്തിസഹമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിനാലാണ് തേയിൽസിനെ തത്വചിന്തയുടെ പിതാവായി കണക്കാക്കുന്നത് എന്ന് കരുതപ്പെടുന്നു ഗ്രീസിലായിരുന്നു തത്വചിന്തയുടെ ഉദയം സംഭവിച്ചത് എന്ന് കരുതരുത് തേൽസിന്റെ കാലഘട്ടത്തിനും വളരെ മുൻപ് തന്നെ ഭാരതത്തിൽ തത്വചിന്ത വികാസം പ്രാപിച്ചിരുന്നു ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷിമാർക്ക് ജ്യോതിശാസ്ത്രം ജീവശാസ്ത്രം എന്നിവയിലൊക്കെ അവഗാഹമുണ്ടായിരുന്നു ഭാരതത്തിൽ ഉടലെടുത്ത തത്വചിന്തകൾ ഭാരതീയ ദർശനം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാവുന്ന ബുദ്ധ ദർശനം ജൈന ദർശനം എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത് വരെ തത്വശാസ്ത്രമായിരുന്നു ഏക ശാസ്ത്രമായി ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നവയെല്ലാം തന്നെ നാച്ചുറൽ ഫിലോസഫി ആയിരുന്നു തുടക്കത്തിൽ ഗണിതം ഭൗതികശാസ്ത്രം ജീവശാസ്ത്രം എന്നിവയെല്ലാം തത്വശാസ്ത്രം എന്ന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു എന്നാൽ കാലക്രമേണ പലതും തത്വശാസ്ത്രത്തിൽ നിന്നും സ്വതന്ത്രമായി ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന റെനേ ദക്കാർത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തത്വശാസ്ത്രം ഒരു വൃക്ഷം പോലെയാണ് ആ വൃക്ഷത്തിന്റെ വേരുകൾ എന്നത് അതിഭൗതിക ശാസ്ത്രവും തായ്തടി എന്നത് ഭൗതിക ശാസ്ത്രവും മറ്റു ശാസ്ത്രങ്ങളെല്ലാം ആ തായ്തടിയിൽ നിന്ന് വളർന്നുവന്ന ശാഖകളുമാണ് മെറ്റാഫിസിക്സ് എന്നത് റൂട്ടും ഫിസിക്സ് എന്നത് അതിൻ്റെ തായ്തടിയുമാണെന്ന് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം തത്വശാസ്ത്രം എന്ന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു മറ്റ് ശാസ്ത്രങ്ങൾ എല്ലാം തന്നെയെന്ന് ഫിലോസഫി ഇസ് ദ മദർ ഓഫ് ഓൾ സയൻസസ് എല്ലാ ശാസ്ത്രങ്ങളുടെയും മാതാവാണ് തത്വശാസ്ത്രം തത്വശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തത്വശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമുക്ക് തത്വശാസ്ത്രത്തിന്റെ ശാഖകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടാം തത്വശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ശാഖകളാണ് മെറ്റാഫിസിക്സ് എപ്പിസ്റ്റമോളജി ആക്സിയോളജി മെറ്റാഫിസിക്സ് ശാസ്ത്രം എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം ആക്സിയോളജി മൂല്യശാസ്ത്രം മെറ്റാഫിസിക്സിൽ വരുന്നവയാണ് ഓണ്ടോളജിയും കോസ്മോളജിയും എപ്പിസ്റ്റമോളജിയിൽ വരുന്നു ലോജിക് ആക്സിയോളജിയിൽ വരുന്നവയാണ് എത്തിക്സും ഏസ്തെറ്റിക്സും തത്വശാസ്ത്രത്തിന്റെ ഈ ശാഖകളെക്കുറിച്ച് വിശദമായി അടുത്ത ദിവസം ചർച്ച ചെയ്യുന്നതായിരിക്കും എന്താണ് തത്വശാസ്ത്രം എന്നത് ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇത്രമാത്രം അടുത്ത ദിവസം കാണാം നന്ദി